അസ്സാം വലൈക്കും റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം സയുദിന ബിലാൽ അലി അഹുനഹുവിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനായിരം പേരടങ്ങുന്ന ആ വലിയ സംഘത്തെ അച്ചടക്കത്തിൻ്റെ ഇസ്ലാമിക മര്യാദകൾ പരിശീലിപ്പിച്ചുകൊണ്ടാണ് നബ്സല്ലാഹു അലൈഹി വസ്ലമ കബാലയത്തിലേക്ക് നയിച്ചത് മക്കാ നിവാസികൾ ഒരെതിർപ്പുമില്ലാതെ കീഴടങ്ങി നേതാക്കളിൽ മിക്കവരും ഇസ്ലാം സ്വീകരിച്ചു നേരിട്ട് അന്യായമായി ഒരാളുടെയും മേൽ ആയുധം പ്രയോഗിക്കരുതെന്ന് മക്കയിൽ പ്രവേശിച്ച അലൈഹി അലൈവലമ്മ സൈന്യത്തിന് നിർദ്ദേശം നൽകി മക്കാരുടെ സമ്പത്തുകളിലും സ്വത്തുവകകളിലും കൈകടത്തുന്നതിനെ തടഞ്ഞു ഒരു വീടിനും പോരലേൽപ്പിക്കരുതെന്ന് മൊഴിഞ്ഞു സ്വന്തം വീടിൻ്റെ വാതിലടച്ച് കഴിയുന്നവർ സുരക്ഷിതരായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കബ മന്ദിരത്തിന് അടുത്തെത്തി പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ തോ ചെയ്തു കബ ശുദ്ധീകരിക്കാൻ അനുയായികൾക്ക് നിർദ്ദേശം നൽകി ഒരു കാലത്ത് മക്കക്കാരുടെ മർദ്ദനം സഹിക്കവയ്യാതെ പലായനം ചെയ്തവരാണ് വിജയികളായി തിരിച്ചെത്തിയിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ മുഷരിക്കുകൾ ഭയചകിതരായി ഞാൻ ഏതു നിലയിൽ നിങ്ങളോട് വർത്തിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ സല്ലു അല്ലെ സ്വലമ്മ മക്കക്കാരോട് ചോദിച്ചു നല്ലതു മാത്രം പ്രതീക്ഷിക്കുന്നു എന്നവർ മറുപടി പറഞ്ഞു അവർക്ക് അങ്ങനെയേ മറുപടി പറയാനാവുമായിരുന്നുള്ളൂ കാരണം അത്രമാത്രം ക്രൂരതകളാണ് അവർ നബ്സല്ലാഹു അല്ലൈവലമയോടും വിശ്വാസികളോടും ചെയ്തിട്ടുള്ളത് എന്ത് നടപടിയാകും തിരുദൂതർ സല്ലാ അല്ലൈവലമ അവർക്കെതിരിൽ സ്വീകരിക്കുക എന്നോർത്ത് ഭയം നിരക്കെ അവരെ നോക്കി കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ലു അലൈഹി വല്ല പ്രഖ്യാപിച്ചു നിങ്ങളുടെ മേലിന്ന് യാതൊരു പ്രതികാര നടപടിയുമില്ല പൊയ്ക്കൊള്ളുക നിങ്ങൾ സ്വതന്ത്രരാണ് അവിശ്വസനീയമായ ഈ പ്രഖ്യാപനം കേട്ട് ജനങ്ങൾ ഇളകിമറിഞ്ഞു ആളുകൾ കൂട്ടും കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകി നബ്സല്ലാഹു അല്ലൈവലം നൽകിയ ഈ പൊതുമാപ്പ് മുൻകാല പീഡകരോട് കാണിച്ച ഈ വിട്ടുവീഴ്ച നബിസല്ലാ അല്ലെ സ്വലമയുടെ കാരുണ്യത്തിൻ്റെയും വിശാല മനസ്കഥയുടെയും ഉത്തമ ഉദാഹരണമാണ് ശാന്തിയും സമാധാനവുമുള്ള ഒരു ലോകത്തിൻ്റെ സൃഷ്ടിക്കായി പണിയെടുക്കുന്നവർക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്നു നൽകുന്ന സംഭവം പക്ഷേ ഈ സംഭവം പലപ്പോഴും ആളുകൾ വിശദീകരിക്കുന്നതും മനസ്സിലാക്കുന്നതും ശരിയായ വിധത്തിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആദർശവും വിശ്വാസവും ആരുടെയെങ്കിലും മുമ്പിൽ അടിയറവ് വെച്ചുകൊണ്ടുള്ളതായിരുന്നില്ല തിരുദൂതർ അലൈഹി അലൈവല നൽകിയ വിട്ടുവീഴ്ച മാത്രമല്ല വർഷങ്ങളോളം വിശ്വാസികളെ കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാക്കിയ മക്കാർക്കെതിരിൽ എന്ത് പ്രതികാര നടപടിയും സ്വീകരിക്കാനുള്ള അധികാരവും കരുത്തും ആൾബലവും ഉണ്ടായിരുന്ന സന്ദർഭത്തിലായിരുന്നു ഈയൊരു പൊതുമാപ്പ് കടന്നുകയറ്റങ്ങളെയോ കയ്യേറ്റങ്ങളെയോ പ്രതിരോധിക്കാൻ കഴിയാതെ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങി വിശ്വാസവും മൂല്യങ്ങളും കളങ്കപ്പെടുത്തി അക്രമികൾക്ക് കീഴതുങ്ങി ജീവിക്കേണ്ടി വരുന്ന പതിതാവസ്ഥയെ ആ സംഭവവുമായി കൂട്ടിക്കെട്ടുന്നതിന് പകരം അത്തരം പൊതുമാപ്പും വിട്ടുവീഴ്ചയും നൽകാൻ തരത്തിലുള്ള എന്ത് കഴിവും കരുത്തുമാണ് ഇന്ന് നാം ആർജിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മക്കം ഫതഹിൻ്റെ ദിനം പുണ്യഗ്രഹവും അഭിമാന സ്തംഭവുമായ കാബയുടെ മുകളിൽ കയറി വിജയപ്രഖ്യാപനം നടത്താനുള്ള സമയമായി അവിടെ കൂടിയിരുന്ന ഓരോരുത്തരും ആ മഹാഭാഗ്യം തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവണം പ്രവാചക സല്ലല്ലാഹു അല്ലൈവലമയുടെ ശബ്ദം ഉയർന്നു എവിടെ ബിലാൽ തിരുദൂതർ സലല്ലാഹ് അലൈഹി വല്ല ചോദിച്ചു തൻ്റെ പേര് ഉയർന്നു കേട്ടതും ബിലാൽ റജി അള്ളാഹു അനഹു സ്തബ്ധനായി എന്നെ തന്നെയാണോ പ്രവാചക സല്ലാഹു അലൈവിലമ്മ വിളിച്ചത് എന്താണെന്നറിയാതെ ബിലാലിൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി ആദ്യമായി ബാങ്കുമൊഴുക്കി വിശ്വാസികളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാനുള്ള മഹാഭാഗ്യം തിരുദൂതർ സലഹ് അലൈഹി സലമ്മ അദ്ദേഹത്തിനായിരുന്നു സമ്മാനിച്ചത് ഇന്ന് പുണ്യഗഹമായ കപയുടെ മുകളിൽ കയറി വിജയപ്രഖ്യാപനം നടത്താനാണ് തിരുദൂതർ സലഹ് അലൈഹി സ്വലമ്മ അദ്ദേഹത്തെ വിളിക്കുന്നത് കറുത്തിരുണ്ട അടിമയായിരുന്ന തന്നെ എവിടെയാണ് അള്ളാഹു കൊണ്ടെത്തിച്ചതെന്നോർത്ത് ബിലാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എവിടെ ബിലാൽ പ്രവാചകന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി